നമസ്കാരം. വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമ ധർമ്മം പൂർണ്ണമാവൂ എന്ന തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നാളത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജീവൻ ടി വി അന്വേഷണം ആരംഭിക്കുന്നു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആരാകും സ്ഥാനാർത്ഥികൾ? വാർത്തയുടെ ഭാവി പ്രവചിക്കുന്ന നാളത്തെ വാർത്തയിലൂടെ ജീവൻ ടി വി ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്നു. രാഷ്ട്രീയ പശ്ചാത്തലവും അടിയൊഴുക്കുകളും വിലയിരുത്തിക്കൊണ്ട് പ്രമുഖ രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്നത്. ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലമാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ആരാവും സ്ഥാനാർത്ഥി? വക്കീലെ നമസ്കാരം. നമസ്കാരം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ആരാവും സ്ഥാനാർത്ഥി? ഇതിലേക്ക് വരുന്നതിന് മുൻപായി പാലക്കാടിന്റെ രാഷ്ട്രീയ സവിശേഷതകൾ, പശ്ചാത്തലങ്ങൾ എങ്ങനെയാണ്? പാലക്കാടിനെ സംബന്ധിച്ചുള്ള അത് ഏത് കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് CPM ഒരു കോട്ടയായിട്ടാണ് കരുതപ്പെടുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് പാലക്കാട് മണ്ഡലത്തിൽ മറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. VS Vijayaraghavan 3 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്, തുടർച്ചയായിട്ട് 3 പ്രാവശ്യം ജയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ A Sunna Sahib 1 തവണ ജയിച്ചു, 1977 സുന്ന സാഹിബ് ജയിച്ചു. അത് വലിയൊരു അട്ടിമറിയായിട്ടാണ് കരുതപ്പെട്ടത്, കാരണം CPMന് ഒരു കോട്ടയായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ. പക്ഷേ ആ തവണത്തെ പ്രത്യേകിച്ച് 20 മണ്ഡലത്തിലും കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും ജയിച്ചപ്പോഴാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. അതായത് 20 സീറ്റിലും അന്നത്തെ ഐക്യമുന്നണി ഭരണമുന്നണി ജയിച്ചു. ആ കൂട്ടത്തിൽ സുന്ന സാഹിബ് ജയിച്ചു. അന്ന് അന്ന് കൂടെ ഉണ്ടായിരുന്ന തൊട്ടടുത്തുള്ള ഒറ്റപ്പാലം മണ്ഡലത്തിലും, ഒറ്റപ്പാലം ഇതുപോലെ ഒരു കോട്ടയാണ്, അവിടെയും LDF സ്ഥാനാർത്ഥി, LDF അല്ല അന്നത്തെ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. അവിടെ കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു കോൺഗ്രസ് തരംഗം ഉണ്ടായപ്പോഴാണ് സുന്ന സാഹിബ് ജയിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 1980 തെരഞ്ഞെടുപ്പിൽ അപ്പോഴത്തേക്കും കോൺഗ്രസ് പിളർന്നു. കോൺഗ്രസ്സിൽ ഐ ഗ്രൂപ്പ് ആണ് മത്സരിക്കുന്നത്. ഐ ഗ്രൂപ്പിൻ്റെ കൂടെ അന്ന് മുസ്ലിം ലീഗ് ഉണ്ട്. പക്ഷേ മറ്റു പാർട്ടികളൊക്കെ LDFലാണ്. മാത്രമല്ല കേരള നമ്മുടെ കോൺഗ്രസ്സിലെ തന്നെ എ ഗ്രൂപ്പ് ഇവരുടെ കൂടെയാണ് ഗ്രൂപ്പുകൾ. അതെ, എ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ആന്റണിയുടെ കൂടെയുള്ള വിഭാഗം, അന്ന് കോൺഗ്രസ് യു എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആ പാർട്ടിയും കൂടി LDFലുള്ളപ്പോഴും VS Vijayaraghavan അട്ടിമറി വിജയം നേടി. അത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ശിവദാസ മേനോനായിരുന്നു LDF സ്ഥാനാർത്ഥി. അദ്ദേഹം LDF രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷനാണ്. ശിവദാസ മേനോൻ അവിടുത്തെ ഒരു വലിയ പ്രബലനായ നേതാവായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. ശിവദാസ മേനോൻ്റെ എതിരായിട്ട് വിജയരാഘവൻ മത്സരിക്കും, വിജയരാഘവൻ ജയിക്കും. അത് വലിയൊരു അട്ടിമറിയായിട്ടാണ് കരുതുന്നത്. കാരണം 1977 പോലെ അല്ലല്ലോ, മുന്നണി ശക്തിപ്പെട്ടു, CPI വന്നു, അതുപോലെ ആന്റണി ഗ്രൂപ്പ് വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും LDF ജയിക്കേണ്ടതാണ്. LDFന് ഒരു മേൽക്കൈയുള്ള പ്രദേശമാണ് പാലക്കാട്. എന്നിരിക്കലും അദ്ദേഹം പരാജയപ്പെട്ടു. ശിവദാസ മേനോൻ പരാജയപ്പെടും, വിജയരാഘവൻ ജയിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയരാഘവൻ ജയിച്ചു. രണ്ട് പ്രാവശ്യം ജയിച്ചു. 84 ജയിച്ചു. അത് കഴിഞ്ഞ് 89 ഇതുണ്ടാവും. എ വിജയരാഘവൻ സ്ഥാനാർത്ഥി ഇടും. എ വിജയരാഘവൻ 1000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അങ്ങനെ വിജയരാഘവൻ 2 പ്രാവശ്യം ജയിച്ചു. 3rd തവണ എ വിജയരാഘവൻ ജയിച്ചു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ VS Vijayaraghavan കൂടുതൽ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും വിജയിച്ചു. അങ്ങനെ VS Vijayaraghavanാണ് ആ സീറ്റ് കോൺഗ്രസിന് വേണ്ടി 3 പ്രാവശ്യം തുടർച്ചയായിട്ടല്ല, തുടർച്ചയായിട്ട് 3 തവണ കോൺഗ്രസ് ജയിച്ചു. അല്ല, 3-4 പ്രാവശ്യം ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ജയിക്കുന്നത് NN കൃഷ്ണദാസ് വന്നതിന് ശേഷമാണ്. NN കൃഷ്ണദാസ് ഇതുപോലെ തന്നെ 3 തവണ അടുപ്പിച്ച് ജയിച്ചു. NN കൃഷ്ണദാസ് കഴിഞ്ഞ് മാറിയതിന് ശേഷം 2009 2004 കൃഷ്ണദാസ് ജയിച്ചു. അതിന് ശേഷം 2004 വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് കൃഷ്ണദാസ്. കൃഷ്ണദാസിന് ശേഷം കൃഷ്ണദാസിൻ്റെ പിന്നെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് വഴക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം മാറ്റിയത്. കൃഷ്ണദാസ് VS ഗ്രൂപ്പുകാരനായിട്ടാണ് കരുതപ്പെട്ടത് ആ സമയത്ത്. കൃഷ്ണദാസും അജയകുമാറും VS ഗ്രൂപ്പുകാരനും രണ്ടുപേരെ മാറ്റി. ഒറ്റപ്പാലത്ത് BK Biju വന്നു. അതുപോലെ തന്നെ പാലക്കാട്ട് MB രാജേഷ് വന്നപ്പോൾ ഈ പാർട്ടിക്കകത്ത് തന്നെ വലിയ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. രാജേഷിനോടുള്ള അതൃപ്തി അല്ല, ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വികാരമുണ്ടായിരുന്നു. രാജേഷ് 2009 വരുന്നത്. 2009 LDFന് അനുകൂലമായ തരംഗമായിരുന്നു, അഥവാ UDF വിരുദ്ധ തരംഗമായിരുന്നു. പണ്ട് ഈ കാരണം തന്നെ ഒരു AKG ഒക്കെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് പാലക്കാടാണ്. പിന്നെ പാലക്കാട്ടെ ആ കോട്ട ഭിന്നിച്ചു, അത് ശിഥിലമായി. സുന്ന സാഹിബ് ജയിക്കുന്നു, പിന്നെ വിജയരാഘവൻ വീണ്ടും ജയിക്കുന്നു.
ഒരു തവണ എ വിജയരാഘവൻ ജയിച്ചെങ്കിലും ഒരു തോൽവിക്ക് തുല്യമായൊരു ജയമായിരുന്നു. കാരണം ചെറിയ നിസ്സാര ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സി പി എം കോട്ടയം അല്ലാതായി മാറിയ പാലക്കാട് മണ്ഡലത്തെ തിരിച്ച് ഈ ചെങ്കോടിയുടെ ചെങ്കോടിയുടെ കീഴിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തിയതും കൃഷ്ണദാസ്. അപ്പോൾ കൃഷ്ണദാസ് തുടർച്ചയായിട്ട് ജയിച്ചു വരികയായിരുന്നു. കൃഷ്ണദാസിനെ പിന്നെ മാറ്റാൻ, പിന്നെ എം പി രാജേഷിനെ കൊണ്ടുവരാനുള്ള, എം പി രാജേഷിനെ കൊണ്ടുവരുന്നത്, എം പി രാജേഷ് ഒരു ചെറുപ്പക്കാരൻ ഒരു അവസരം കൊടുക്കുന്നു എന്ന രീതിയിൽ ഡി വൈ എഫ് ഐയുടെ അന്ന് അദ്ദേഹം പ്രധാന ഭാരവാഹിയാണ്. അതുകൂടാതെ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം പൊതു ഒരു പ്രതിച്ഛായുള്ള ഒരു ചെറുപ്പക്കാരൻ. പിന്നെ ഗ്രൂപ്പ് ഒരു പ്രധാന ഘടകമായിരുന്നു. കാരണം കൃഷ്ണദാസ് വി എസ് ഗ്രൂപ്പുകാരനായിട്ട് അറിയപ്പെട്ടിരുന്ന കൃഷ്ണദാസ്, മറ്റേ രാജേഷ് ആണെങ്കിൽ പിണറായി ഗ്രൂപ്പാണ് ഔദ്യോഗിക പക്ഷമാണ്. അങ്ങനെ രാജേഷിനെ കൊണ്ടുവന്നു. രാജേഷ് വന്നപ്പോൾ പാർട്ടിക്കകത്ത് വലിയ അതൃപ്തി ഉണ്ടായി. രാജേഷിനുള്ള എതിർപ്പല്ല, ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എതിർപ്പ്. അതിൻ്റെ ഭാഗമായിട്ട് രാജേഷിനെ തോൽപ്പിക്കാൻ വളരെ ശക്തമായ ശ്രമം അവിടെ നടന്നു. രാജേഷ് വരുമ്പോൾ തന്നെ രാജേഷ് തോക്കും ഈ എന്ന ഒരു വലിയ ഖ്യാതി ആദ്യമായിട്ട് നിൽക്കുകയാണ്. വലിയൊരു ഖ്യാതി പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന് എതിരെ വന്നത് നമ്മുടെ സതീശൻ പാച്ചേനിയായിരുന്നു. പാച്ചേനി നേരത്തെ രണ്ടു പ്രാവശ്യം വി എസിനെതിരെ മത്സരിച്ച് വലിയ മത്സരമൊക്കെ ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയ്ക്ക് പാലക്കാട്ടുകാർക്ക് സുപരിചിതനാണ്. കാരണം പാച്ചേനി പാച്ചേനി വിജയിച്ചില്ല. പാച്ചേനി കണ്ണൂർ ജില്ലക്കാരനാണ്. കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് വി എസിനെതിരായിട്ട് മത്സരിച്ച് അങ്ങനെ വന്ന ആളാണ്. പാച്ചേനി വീണ്ടും വന്ന് മത്സരിച്ചപ്പോൾ രണ്ട് ചെറുപ്പക്കാർ തമ്മിലുള്ള മത്സരം. പാച്ചേനി ആണെങ്കിൽ നേരത്തെ രണ്ടു പ്രാവശ്യം വി എസിനോട് തോറ്റുകൊണ്ട് അദ്ദേഹത്തിനോട് സഹതാപവും ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സംസ്ഥാനത്ത്, രാജ്യത്തുണ്ടായിരുന്നു, സംസ്ഥാനത്തുണ്ടായിരുന്നു. 2009 മൻമോഹൻ സിംഗ് രണ്ടാമത് ജയിച്ച തെരഞ്ഞെടുപ്പാണ്. യു ഡി എഫിന് അനുകൂലമായൊരു വികാരം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായക്കാർ. അതിൽ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷം ഏറെക്കുറെ പൂർണ്ണമായിട്ടും കോൺഗ്രസിനും യു ഡി എഫിന് അനുകൂലമായിട്ട് തിരിഞ്ഞു എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷം പാലക്കാട്ട് അത്ര അധികം ഇല്ല, എന്നാലും ഉള്ള വോട്ടുകൾ ഒരു വലിയ ഉള്ള വോട്ടുകളല്ല യു ഡി എഫ്. മുസ്ലിം ന്യൂനപക്ഷത്തിൽ പ്രത്യേകിച്ച് ലീഗുകാർ വളരെ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ ഏതാണ്ട് വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ പാച്ചേനി എത്തി. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു 1000 വോട്ടിന് ആണ് രാജേഷ് ജയിച്ചത്. പാച്ചേനി വീണ്ടും പരാജയപ്പെട്ടു. വളരെ അടുത്ത് വരെ കൃഷ്ണദാസ് കൃഷ്ണദാസ് ആണെങ്കിൽ നല്ല ഒരു മെജോറിറ്റിയിൽ തന്നെ കൃഷ്ണദാസ് ജയിക്കുമായിരുന്നു. ആറ്റിങ്ങിൽ സമ്പത്ത് ജയിച്ച പോലെ ജയിക്കുമായിരുന്നു. പക്ഷെ പറ്റിയതെന്ന് വെച്ചാൽ ഈ കൃഷ്ണദാസിന്റെ രാജേഷ് ആയതുകൊണ്ട് ചെറിയ ഭൂരിപക്ഷത്തിലാണ്, കാഷ്ടിച്ചാണ് രക്ഷപ്പെട്ട്. കഴിഞ്ഞ തവണ, അതായത് 2014 തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർ പലരും മത്സരിക്കാൻ തയ്യാറായിരുന്നു. സിദ്ദിഖിന് വേണമെങ്കിൽ മത്സരിക്കാം എന്നുണ്ടായിരുന്നു. സിദ്ദിഖ് ആണെങ്കിൽ നല്ലൊരു മത്സരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, സിദ്ദിഖിന് അവസാനം കാസർഗോഡ് സീറ്റ് കൊടുക്കുകയും വളരെയധികം ബലപേശലിന് ശേഷം പാലക്കാട് സീറ്റ് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് കൊടുത്തു. വീരേന്ദ്രകുമാർ തന്നെ മത്സരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ, വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ചോദിച്ച സീറ്റ് വടകരയാണ്. പക്ഷേ സിറ്റിംഗ് എം പി ആയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറാൻ കൂട്ടത്തില്ല. ഒരു സിറ്റിംഗ് സീറ്റ് ഒരു ഘടകകക്ഷിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ഹൈക്കമാൻഡ് എടുക്കുകയും മുല്ലപ്പള്ളിയെ വടകരയിൽ തന്നെ കൊടുത്ത് ഫീൽഡ് ചെയ്യും. മുല്ലപ്പള്ളി വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ വടകരയിൽ ജയിക്കുകയും ഷംസീറിനെ തോപ്പിച്ച്. ഇവിടെ വീണ്ടും നമ്മുടെ വീരേന്ദ്രകുമാറിനെ പാലക്കാട് കൊണ്ട് നിർത്തി. പാലക്കാട്ട് കൊണ്ട് നിർത്തിയിട്ട് പാലക്കാട്ട് നല്ലവരായ കോൺഗ്രസ്സുകാർ മുഴുവനായിട്ട് തന്നെ എതിരെ പ്രവർത്തിച്ചു. കോൺഗ്രസ്സുകാരുടെ ഒരു ഗുണമാണല്ലോ, എതിർ പാർട്ടിക്ക്, ഇനി സ്വന്തം പാർട്ടിക്ക് അബദ്ധത്തിൽ പോലും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറെ പേരുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ ഇടത്തരം നേതാക്കന്മാരും, കോൺഗ്രസിന്റെ വോട്ടർമാരല്ല, വോട്ടർമാർ എന്തെന്നാലും ആ പാർട്ടിക്കാലും മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ പ്രവർത്തകരും നേതാക്കന്മാരും വളരെ പരസ്യമായിട്ട് തന്നെ വീരേന്ദ്രകുമാറിനെതിരെ പ്രവർത്തിച്ചു. അങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്ന്, എം പി രാജേഷ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതല്ല, ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ബി ജെ പിക്ക് സാമാന്യം വളക്കൂറുള്ള ഒരു പ്രദേശമാണ് പാലക്കാട്. പ്രത്യേകിച്ച് പാലക്കാട് ടൗൺ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ആദ്യമായിട്ട് ബി ജെ പി ഒരു മുനിസിപ്പാലിറ്റി പിടിക്കുന്ന പാലക്കാടാണ്. അപ്പോൾ അങ്ങനെ പാലക്കാട് ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു. യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു. രാജേഷിൻ്റെ വോട്ട് കൂടി, അദ്ദേഹത്തിൻ്റെ മെജോറിറ്റിയും വർദ്ധിച്ചു. അങ്ങനെ 2009 ചെറിയ ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ എത്ര വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരുന്നു അവിടെ? വോട്ടിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ വളരെ വലിയ മെജോറിറ്റിയിലാണ്. 412,797 വോട്ടാണ് രാജേഷിന് കിട്ടിയത്. വീരേന്ദ്രകുമാർ കിട്ടിയത് 307,597 വോട്ടാണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 143,000. അതെ, വലിയ അല്ല, 143,000 ഇല്ല, 105,000 പേര് വോട്ട്. വലിയ വ്യത്യാസത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് എത്രയായിരുന്നു അവിടെ? ബി ജെ പിക്ക് കിട്ടിയത് 136,587 വോട്ട്. ബി ജെ പി നല്ല മത്സരം ഉണ്ടാക്കി. 100,000 എന്ന് വെച്ചാൽ ചെറിയ വോട്ടല്ല ബി ജെ പിയെ സംബന്ധിച്ചോളം. പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, ഒരു ഫൈറ്ററാണ്.
നല്ല വോട്ട് പിടിക്കാൻ സാധിച്ചു. ശോഭ സുരേന്ദ്രൻ അവിടെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. നാളത്തെ വാർത്തയിൽ ഇനി ഇടവേള. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഈ എൽ ഡി എഫ് അതായത് വീരേന്ദ്രകുമാർ പരാജയപ്പെടാനുള്ള സാഹചര്യം ഇത് തന്നെയായിരുന്നോ? വീരേന്ദ്രകുമാർ ഒരു സാഹചര്യം രാജേഷ് നല്ല ഒരു നല്ലൊരു കാൻഡിഡേറ്റ് മാത്രമല്ല, 5 കൊല്ലം എം പി എന്നുള്ള അല്ലെങ്കിൽ പാർലമെൻറ്റിലും പുറത്തും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ്. ഒരു ചെറുപ്പക്കാരനാണ്, ഒരു കളങ്കമില്ലാത്ത ഒരാളാണ്, അഴിമതിക്കാരനല്ല. പാർലമെൻറ്റിലൊക്കെ എഴുന്നേറ്റ് സാമാന്യം നന്നായിട്ട് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പതിപ്പുണ്ട്. ആദ്യ പാർലമെന്ററിയൻ എന്നുള്ള നിലയ്ക്ക് ഒരു അന്ന് മാത്രമല്ല ഈ കേരളത്തിൽ നിന്ന് ആകെ 4 പേരിലുണ്ടായിരുന്നു. അതിൽ പൊട്ടക്കുളത്തിൽ മണീന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ പിന്നെ പി കരുണാകരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാജേഷ് തിരക്കില്ലാതെ പെർഫോം ചെയ്തു എന്നൊരു ഇമ്പ്രഷൻ പൊതുവേ ഉണ്ടായി. പിന്നെ വീരേന്ദ്രകുമാർ ഒരു വന്യവയോധികനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ഇരുന്നടന്ന് എഴുന്നേക്കാനും എഴുന്നേറ്റ് പ്രസംഗിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലം കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പുള്ളിംഗ് പവർ ഇല്ലാത്ത പ്രചാരണത്തിനും വളരെ ആവേശം. പിന്നെ നല്ലവരായ കോൺഗ്രസ്സുകാർ മുഴുവനായിട്ട് അദ്ദേഹത്തിന് എതിരെ പ്രവർത്തിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വീരേന്ദ്രകുമാർ പിന്നെ രാജ്യസഭാ സീറ്റ് കൊടുത്തു, പിന്നെ അദ്ദേഹം അത് രാജിവെച്ചു, പിന്നെ അദ്ദേഹം ഇടതു മുന്നണിയിലേക്ക് പോയി, വീണ്ടും സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു. ഇതൊക്കെ സമീപകാലത്തുണ്ടായ കാര്യങ്ങൾ, നമ്മളൊന്നും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വീരേന്ദ്രകുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും LDFലാണ്. പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചും വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അവിടെ അത്ര വലിയൊരു പ്രബല ശക്തിയൊന്നുമല്ല. പിന്നെ കൃഷ്ണൻകുട്ടി ഉള്ള കാലത്ത് ചിറ്റൂർ മണ്ഡലത്തിൽ അവർ ഒരു ഫോഴ്സ് ആണെന്ന് പറയുമ്പോൾ, പക്ഷേ ചിറ്റൂർ മണ്ഡലം ഇപ്പോൾ കിടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഇവിടെ അല്ല, പാലക്കാട് മണ്ഡലത്തിലല്ല. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കൊങ്ങാട്, മണ്ണർക്കാട്, മലമ്പുഴ, പാലക്കാടാണ്. പാലക്കാട് ലോക്സഭ മണ്ഡലം, മറ്റേത് ആലത്തൂർ മണ്ഡലത്തിൽ. ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രമായിരുന്നു യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചത്? അല്ല, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പട്ടാമ്പിയിലെ എൽ ഡി എഫ് ആണ്, ഷൊർണൂർ എൽ ഡി എഫ് ആണ്, ഒറ്റപ്പാലം എൽ ഡി എഫ് ആണ്, കൊങ്ങാട് എൽ ഡി എഫ് ആണ്, മണ്ണാർക്കാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗാണ് ജയിച്ചത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നമ്മുടെ ഷംസുദ്ദീനാണ് ജയിച്ചത്. മലമ്പുഴയിൽ വി എസ് ആണ് ജയിച്ചത്. പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി, രണ്ട് സ്ഥലത്ത് 5-7 രണ്ടെണ്ണം യു ഡി എഫ്, 5 എണ്ണം എൽ ഡി എഫ് ആണ്. പക്ഷെ അതിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പാലക്കാടും മലമ്പുഴയിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോകും. മലമ്പുഴയിൽ യു ഡി എഫ് 3rd സ്ഥാനത്തായി, പാലക്കാട് എൽ ഡി എഫ്. അതായത് വി എസ് നിന്ന് അടുത്ത് ബി ജെ പിക്ക് നല്ല ബി ജെ പിക്ക് നല്ല വോട്ട് കിട്ടി. ബി ജെ പി രണ്ടാം സ്ഥാനത്ത്. മലമ്പുഴയിലെ സി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പാലക്കാട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? മലമ്പുഴയിൽ വേറെ കാര്യമുണ്ട്. മലമ്പുഴയെ സംബന്ധിച്ചോളും പാലക്കാട് ആദ്യം പറയാം. പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ് അസംബ്ലിക്ക് മത്സരിച്ചത്. വളരെ വാശിയേറിയ ത്രികോണ മത്സരമാണ്. അപ്പോൾ ഷാഫി, കൃഷ്ണദാസ്, ശോഭ മൂന്നുപേരും തുല്യ ശക്തികളായിട്ട് ഏറ്റുമുട്ടി അട്ടക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികളായിരുന്നു. അവസാനം വന്നപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഷാഫിക്ക് അനുകൂലമുണ്ടായി, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന ഒരു ഭയം ഉണ്ടായി. ശോഭാ സുരേന്ദ്രൻ ജയിച്ചു പോയ ഒറ്റ കാരണത്താൽ മാത്രമല്ല, ബി ജെ പിക്ക് അകത്ത് തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതിനെതിരായിരുന്നു. ഇവിടെ കോൺഗ്രസിലൊക്കെ ഉള്ള അത്ര ഇല്ലെങ്കിലും ബി ജെ പിയിലും ഉണ്ട് ഗ്രൂപ്പ്. അത് ഈ മലമ്പുഴയിൽ മത്സരിച്ച ശ്രീ കൃഷ്ണകുമാറിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ലോക്കലായിട്ടുള്ള ആളുകൾ ആഗ്രഹിച്ചത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് കയറിയല്ല, പാലക്കാട് വന്ന് മത്സരിക്കുന്നതാണ്. അപ്പം ഈ പ്രാദേശിക വികാരം ഉണ്ടായിരുന്നു, അവരുടെ വോട്ട് ശരിയായ രീതിയിൽ ശോഭയ്ക്ക് കിട്ടിയില്ല. പിന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഷാഫിക്ക് അനുകൂലമായിട്ടുണ്ടായി. പിന്നെ ശോഭ ജയിച്ചു പോകും എന്നുള്ളതുകൊണ്ട് ഇവരെ തോപ്പിക്കാൻ വേണ്ടി കുറച്ച് പേര് വോട്ട് മാറ്റിച്ചു. വോട്ട് മാറ്റി കോൺഗ്രസ് എൽ ഡി എഫിൽ നിന്ന് കുറച്ച് വോട്ട് യു ഡി എഫിലേക്ക് പോയി. അങ്ങനെയാണ്, അത് ഒരു ഘടകമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. ഈ 3rd സ്ഥാനത്തായി പോയപ്പോൾ സി പി എമ്മിന്റെ അന്വേഷണ സംവിധാനം ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് 3rd സ്ഥാനത്ത്? തോൽവിയല്ലല്ലോ, അതിനേക്കാൾ വലിയൊരു സംഭവം. ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നതിനെക്കുറിച്ച് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയത് സി പി എമ്മിൽ തന്നെയുള്ള ഒരു വിഭാഗം നേതാക്കന്മാർ കൃഷ്ണദാസിന് തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. അവർ ഷാഫിക്ക് അനുകൂലമായിട്ട് വോട്ട് മറിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇദ്ദേഹം 3rd സ്ഥാനത്ത്. അത് സീമയുടെ കാര്യത്തിലൊക്കെ അത് കണ്ടുപിടിച്ചിരുന്നു. കെ മുരളീധരനെ ജയിപ്പിക്കുക, അവസരം വന്നപ്പോൾ സി പി എംകാർ കുറേ വോട്ടുകൾ മറ്റേ വശത്തേക്ക് തിരിച്ചു. അങ്ങനെയാണ് കെ മുരളീധരൻ. അതെ, അതും വളരെ ഒരു വൈശേരിയ മത്സരമായിരുന്നു. വലിയ വൈശേരിയ മത്സരം, അതെ, ഭയങ്കര ആരായിരുന്നു ജയിക്കുന്നുള്ളൊരു ചെറിയ വലിയ ശക്തി. വാശിയേറിയ മത്സരത്തിൽ ഇങ്ങനെ കുറെ വോട്ടുകൾ മറിച്ചു എന്നൊരു കണ്ടെത്തലിലെത്തി. അപ്പൊ ഇതൊക്കെ ഈ ഘടകങ്ങളൊക്കെ ആയിരുന്നു പാലക്കാട്ട് ശോഭ 2rd സ്ഥാനത്തും മലമ്പുഴ ദാസ് 3rd സ്ഥാനത്തും ആയി പോകാനുള്ള കാരണം. മലമ്പുഴയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ മലമ്പുഴയിൽ വി എസ് ആണ് സ്ഥാനാർത്ഥി. വി എസിനെ തോൽപ്പിക്കുക എന്നുള്ള അസാധ്യമാണ്. എന്നാലും വി എസിനെ തോൽപ്പിക്കാൻ വേണ്ടി വളരെയധികം പണം അവിടെ ചെലവഴിച്ചു. ചെലവഴിച്ചത് കോൺഗ്രസ്സുകാരല്ല, ബി ജെ പിക്കാരും അല്ല, മറ്റ് പല മൂലധന ശക്തികളും. ഇദ്ദേഹത്തോട് വലിയ എതിർപ്പുള്ള ഒരു വിഭാഗം ആളുകൾ, വലിയ
ഈ കഞ്ചിക്കോട്ട് ഇരുമ്പുരുക്ക് ഫാക്ടറി നടത്തുന്നവർ, പിന്നെ ഭൂമാഫിയ, നമ്മുടെ അബ്കാരി മാഫിയ, ഇങ്ങനെ അദ്ദേഹത്തോട് എതിർപ്പുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇവരൊക്കെ വലിയ തോതിൽ പണം ചെലവഴിച്ചു. പാച്ചേനി മത്സരിക്കുമ്പോൾ ഈ ഇവർ പാച്ചേനിക്ക് വേണ്ടിയാണ് പണം ചെലവഴിച്ചിരുന്നത്. കേരളത്തിലെ ഏറ്റവും ഒരു സൗഭാഗ്യവാനായ സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനിയാണെന്ന് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവ് മുഴുവൻ വഹിക്കുന്നത് ഈ ഇതുപോലെയുള്ള ആൾക്കാരാണ്. ശരി. പക്ഷേ ഈ കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാർ നോക്കിയപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും വി എസിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഒരാൾ വി എസ് ജോയി എന്ന് പറഞ്ഞ കെ എസ് യുവിൻ്റെ പഴയ പ്രസിഡന്റ്, ചെറുപ്പക്കാരനാണ്, അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്ന് കണ്ട് വന്ന് മത്സരിക്കുന്നതാണ്, മലമ്പുഴക്കാരനല്ല. നേരെ മറിച്ച് കൃഷ്ണകുമാർ പാലക്കാട്ടുകാരനാണ്, മലമ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അദ്ദേഹം പൊതുവെ അവിടെ ഒരു സമ്മതനായ വ്യക്തിയാണ്. അപ്പോൾ ഈ കൃഷ്ണകുമാറിന് ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്പോൺസർ ചെയ്യും. നമ്മുടെ ചാക്ക് രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ഒരു വലിയ തോതിൽ പണം പൂളി ചെയ്യും. ഇദ്ദേഹത്തിന് വേണ്ടി വളരെയധികം പൈസ ചെലവഴിച്ച് പ്രചരണം നടത്തി. രണ്ടാം സ്ഥാനം അതുകൊണ്ടാണ്, അങ്ങനെയാണ് കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്ത് വന്ന്, ജോയി മൂന്നാം സ്ഥാനത്തായി പോയി. അവരുടെ ലക്ഷ്യം വി എസിന് തോപ്പിക്കാന്ന്. ഇരുപത്തിയേഴായിരത്തിൽ പല വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിച്ചു. പക്ഷെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു. അങ്ങനെയാണ് മലമ്പുഴയിൽ വന്നത്. കൃഷ്ണകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ് മലമ്പുഴ, പക്ഷെ അങ്ങനെ ബി ജെ പിക്ക് വലിയ വളക്കൂറുള്ള ഒരു സ്ഥലമല്ല. പക്ഷെ ഈ പണത്തിന്റെ ഒരു വലിയ സ്വാധീനം, ഒഴുക്ക് അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ബി ജെ പിയുടെ വോട്ട് ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ 100,000+ വോട്ട് നേടി. ഈ വർഷം എങ്ങനെയായിരിക്കും ഇത്തവണത്തെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? ബി ജെ പിക്ക് വളരെ പ്രതീക്ഷ തരുന്ന ഒരു, ബി ജെ പിക്ക് വളരെ പ്രതീക്ഷ മാത്രമല്ല, അമിത്ഷാ, നരേന്ദ്രമോദി ഇങ്ങനെയുള്ള വലിയ ഒരു സംവിധാനത്തിന് എത്തും, അവരൊക്കെ എത്തും. വളരെ ശക്തമായ പ്രചരണം, വളരെയധികം പണം ബി ജെ പിയുടെ കോടാനുകോടി രൂപയുണ്ട്. പഴയ ബി ജെ പി അല്ല. അപ്പോൾ രൂപയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല, പണം പച്ചവെള്ളം പൊറു ഒഴുകും. പിന്നെ കിട്ടാവുന്നതിലേക്ക് നല്ലൊരു സ്ഥാനാർത്ഥി ആയിരിക്കും പാലക്കാട്ട് മത്സരിക്കും. കാരണം അവർ പ്രതീക്ഷ വച്ച പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ജയിക്കുന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ സർവ്വശക്തി എടുത്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലമായിരിക്കും പാലക്കാട്. പാലക്കാട് അത് തിരുവനന്തപുരം കഴിഞ്ഞാൽ കാസർഗോഡ്, തിരുവനന്തപുരത്ത് വളരെ 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 വലിയ മത്സരമായിരിക്കും. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ശക്തി കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങൾ പത്തനംതിട്ട, അതുപോലെ പാലക്കാട്, കാസർഗോഡ്, മൂന്നായിരിക്കും ഈ മൂന്ന്. പിന്നെ ഇപ്പോഴത്തെ നിലയ്ക്ക് തൃശ്ശൂരും, ഇപ്പോഴത്തെ നിലയ്ക്ക് തൃശ്ശൂര്, ഒരു പക്ഷേ എറണാകുളവും തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക്. ഒരു ലക്ഷത്തോട്ട് പിടിച്ചെങ്കിലും എറണാകുളത്തൊന്നും വലിയ അത്ഭുതത്തിനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. ബി ജെ പിയുടെ സകല ശക്തിയും അവർ പ്രയോഗിക്കും. മാത്രമല്ല ഇപ്പൊ ശബരിമലയൊക്കെ ബന്ധപ്പെട്ട് വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയ തോതിൽ ക്ഷീണം ചെയ്യാവുന്ന എൽ ഡി എഫിനാണ്. മാത്രമല്ല ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത, പാലക്കാട് മണ്ഡലം ഹിന്ദു മെജോറിറ്റി ഉള്ളതാണ്. ഹിന്ദു വലിയ മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. മുസ്ലിം മൈനോറിറ്റി അത്ര മൈനോറിറ്റി അല്ല. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പാലക്കാട് ഇതൊക്കെ മുസ്ലിം വോട്ടർമാർ സൈസബിളായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ എന്നാലും ബഹുഭൂരിപക്ഷ വോട്ടർമാർ, ക്രിസ്ത്യൻ വോട്ടർമാർ വളരെ കുറവാണ്. അപ്പോൾ ഹിന്ദു വലിയൊരു വാസ്റ്റ് ഹിന്ദു മെജോറിറ്റിക്ക് അഗൻസ്റ്റ് ഒരു മുസ്ലിം മൈനോറിറ്റിയാണ് ഉള്ളത്. അപ്പൊ ഈ മൈനോറിറ്റി വോട്ട് മിക്കവാറും എല്ലാം തന്നെ കോൺഗ്രസിലേക്ക് യു ഡി എഫിന്റെ വോട്ട് വലിയൊരു ഡിവിഷൻ ഉണ്ടാക്കും. അത് എൽ ഡി എഫിനും ബി ജെ പിക്കും ഇടയ്ക്ക് ഒരു വലിയ ഡിവിഷൻ. അപ്പൊ മൂന്ന് പേർക്ക് ഏതാണ്ട് തുല്യമായ സാധ്യതകളുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ്, യു ഡി എഫ്, ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ ആവാനാണ് സ്ഥാനാർത്ഥി സാധ്യതകൾ എങ്ങനെയാണ്? യു ഡി എഫിനെ സംബന്ധിച്ചോളം യു ഡി എഫിന് ജയിക്കാൻ പറ്റാത്ത സീറ്റല്ല പാലക്കാട്. ഞാൻ പറഞ്ഞല്ലോ ജയിക്കാവുന്ന സീറ്റാണ്. പക്ഷേ ശക്തനായ സ്ഥാനാർത്ഥി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലയ്ക്ക് വി കെ ശ്രീകണ്ഠൻ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് വരാം. അദ്ദേഹം ഈ പ്രദേശത്തുകാരനാണ്, കെ പി സി സി സെക്രട്ടറിയാണ്, പ്രബലനായ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ, അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പൊതുവെ പാലക്കാട് ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം, രാഷ്ട്രീയ സാന്നിധ്യമാണ് അദ്ദേഹത്തിന്. ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിയാണ്, ഒരു ശക്തനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ. അദ്ദേഹം നേരത്തെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും അസംബ്ലിക്ക് മത്സരിച്ചിട്ടെങ്കിലും ജയിച്ചിട്ടില്ല. പിന്നെ വേണമെങ്കിൽ പഴയ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് എ വി ഗോവിന്ദാസ് ഒരു പഴയ കുതിരയാണ്. അദ്ദേഹം നേരത്തെ ഒരിക്കൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതാണ് കോൺഗ്രസ് ജയിക്കാം. പക്ഷേ അതിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ മുമ്പ് കോൺഗ്രസ് ഇതുപോലെ റിസ്ക് എടുത്ത് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കെ സുധാകരനെ കണ്ണൂരിൽ നിർത്തിയത്. സുധാകരൻ കണ്ണൂരിൽ നിന്നുള്ള എം എൽ എ ആണ്.
എം എൽ എമാർക്ക് സീറ്റ് കൊടുക്കില്ല എന്നുള്ളതാണ് പൊതുവിലെ കോൺഗ്രസിൻ്റെ. മാറ്റി ചിന്തിച്ചു. സുധാകരനെ കണ്ണൂർ മത്സരിപ്പിച്ചു, സുധാകരൻ ജയിച്ചു. അങ്ങനെ കണ്ണൂർ സീറ്റ് തിരിച്ചു പിടിച്ചു. അതുപോലെ നമ്മുടെ കെ വി തോമസ് മാഷ്, അത് എറണാകുളത്ത് ആര് മത്സരിച്ചാലും ജയിക്കും. തോമസ് മാഷ് എറണാകുളം എം എൽ എ ആയിരുന്നു, പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചു. അതുപോലെ ആലപ്പുഴയിൽ പൊതുവെ ഒരു ഇടതുപക്ഷ കേന്ദ്രീകരണമുള്ള മണ്ഡലമാണല്ലോ ആലപ്പുഴയിൽ, കെ സി വേണുഗോപാൽ അന്ന് എം എൽ എ ആണ്, അദ്ദേഹം മത്സരിച്ച് ജയിച്ചു. ഈ മൂന്ന് എം എൽ എമാരും ജയിച്ചു, മൂന്ന് സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പുണ്ടായി. പക്ഷേ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചു. അവർ മൂന്ന് പേര് ജയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കെ വി തോമസിൻ്റെ കാര്യം വിടുക, പിന്നെ എറണാകുളം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആലപ്പുഴയിലെ കെ സി വേണുഗോപാലും കണ്ണൂര് കെ സുധാകരനും അല്ലാതെ വേറെ ആരെങ്കിലുമാണ് മത്സരിച്ചെങ്കിൽ ആ സീറ്റ് കോൺഗ്രസിന് കിട്ടുമായിരുന്നില്ല. അപ്പോൾ അതുപോലെ പാലക്കാടിനെ സംബന്ധിച്ചോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നല്ല മത്സരം ഉണ്ടായിരുന്നു. ഒരു എം എൽ എ എൻ്റെ അഭിപ്രായത്തിൽ വി ടി ബലറാം യുവ നേതാവാണ്, പൊതുവേ മതിപ്പുള്ള ആളാണ്, മുസ്ലിം സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ്, മതേതര പ്രതിച്ഛായ ഉള്ള ആളാണ്, എന്തിനും പോകുന്ന ഒരു സ്ഥാനാർത്ഥി. എം ബി രാജേഷിൻ്റെ അടുത്ത് നേർക്ക് നേർ, ഇവരൊക്കെ ഭയങ്കര മത്സരമായിരിക്കും. അതെ, വലിയ മത്സരം ഉണ്ടായിരുന്നു. രണ്ടുപേരും നല്ല ഒന്നിനൊന്ന് പോകുന്ന പോരാളികളായിരുന്നു. ബൽറാം എം എൽ എ ആണെന്നുള്ള ഒഴിച്ചാൽ എന്തുകൊണ്ടും പല കഴിഞ്ഞ ഉടനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ രീതിയിൽ ആലോചിച്ചാണ്. ഷാഫി പറമ്പിൽ, വി ടി ബൽറാം, പി സി വിഷ്ണുനാഥ് ഇവരെയൊക്കെ മത്സരിപ്പിക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കോൺഗ്രസിൻ്റെ റിസ്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട്. നിയമസഭയിൽ നേരിയ ഭൂരിപക്ഷം പ്രതിപക്ഷത്താണ്, സുഖമായിട്ട് ജയിക്കാവുന്ന ഇവർ പ്രതിപക്ഷത്തായതുകൊണ്ട് ഒന്നും പേടിക്കാൻ, കണ്ണും പൂട്ടി റിസ്ക് എടുക്കാം. ഇനിയിപ്പോ പോയാൽ ഒരു എം എൽ എ സ്ഥാനം പോകും, എന്നാലും പാർലമെന്റിൽ ഒരു മെമ്പർ ഉണ്ടാവില്ല വളരെ പ്രധാനമുള്ളൂ. കാരണം കോൺഗ്രസ് സംബന്ധിച്ച് ഓരോ സീറ്റും വളരെ പ്രധാനമാണ്. ഷാഫി പറമ്പിലിനെ വേണമെങ്കിലും പരീക്ഷിക്കാം. ഒന്നാമത്തെ പരിഗണന രാജേഷ് തന്നെയാണ്, സിറ്റിംഗ് എം പി ആണെന്ന് മാത്രമല്ല, പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതിപ്പുണ്ടാക്കിയ ഒരു പാർലമെന്റേറിയനാണ്. ശ്രീമതി ടീച്ചർ പോയിരിക്കുന്ന പോലെ അല്ലല്ലോ, വളരെ ശക്തമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുകയും വൃത്തിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന മണ്ഡലത്തിനകത്തും നല്ല പേരാണ്. പാർലമെന്റിലും പൊതുവെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ പിന്നെ അത്ര വലിയ ബുദ്ധിമോശം ചെയ്യണം. പിന്നെ സി പി എമ്മായിട്ട് ബുദ്ധിമോശം ചെയ്യാനൊന്നും മടിയുള്ള പാർട്ടിയല്ല അദ്ദേഹത്തിന്. എന്നോട് ഏറ്റവും അദ്ദേഹം തന്നെയാണ് മത്സരം. രണ്ടാമതായി രാജേഷ് അല്ലെങ്കിൽ പിന്നെ ഒരു സ്ഥാനത്ത് വേണമെങ്കിൽ കൃഷ്ണദാസിന് ഒരു അവസരം കൊടുക്കാം. കൃഷ്ണദാസ് കഴിഞ്ഞ തവണ മൂന്ന് തവണ നാല് തവണയൊക്കെ ജയിച്ച ആളാണ്. കഴിഞ്ഞ തവണ അസംബ്ലിക്ക് മത്സരിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ തോറ്റ ആളാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ വീണ്ടും പരിഗണിക്കാം, അതിനുള്ള സാധ്യത കുറവാണ്. മൂന്നാമതായിട്ട് വേണമെങ്കിൽ ഒറ്റപ്പാലത്ത് നേരത്തെ എം എൽ എ ആയിരുന്ന ഹംസയുണ്ട്, എം ഹംസ സി ഐ ടുവിൻ്റെ ഒരു നേതാവാണ്. ഒറ്റപ്പാലത്തും പരിസരത്തും ഒക്കെ നല്ല ജനസമ്മതനായിട്ടുള്ള ആളാണ്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിവാക്കിയിട്ടാണ്, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ പി ഉണ്ണിക്ക് ഒറ്റപ്പാലം സീറ്റ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഹംസ വരാനുള്ള സാധ്യത ബിജെപിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബി ജെ പി സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം നരേന്ദ്രമോദിയുടെ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ള ഒരു സാധ്യത, തിരിച്ചുപിടിക്കുക ഉള്ള ഭരണം നിലനിർത്തുക എന്നുള്ള ഒരു സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ പിടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക. ശബരിമല അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് അതിശക്തനായ അല്ലെങ്കിൽ അതിശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാൻ സാധ്യത. അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. കാരണം സി പി ഐ അല്ല, ബി ജെ പിയുടെ ഒരു ഗ്ലാമർ താരമാണ്, ഗ്ലാമർ താരമാണ് എന്നുള്ളത് കൊണ്ട് ശോഭയെ പാലക്കാട്ടുകാർ ഇഷ്ടപ്പെടുമോ ഉൾക്കൊള്ളുമോ പഴയ പ്രശ്നം. കഴിഞ്ഞ തവണ അസംബ്ലിക്ക് മത്സരിച്ചപ്പോഴും പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോഴും ഒക്കെ ബി ജെ പിയിലെ ഒരു വിഭാഗം ശോഭാ സുരേന്ദ്രനെ എതിർത്തത് കൊണ്ട്, അതെ എതിർക്കല്ല ഉള്ളുകൊണ്ട് ഒരു ഇഷ്ടക്കേട് വന്നതുകൊണ്ട് ഒരു പ്രശ്നമുള്ളത്. അതർവൈസ് ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ഫൈറ്ററാണ്, ഒരു സംശയമില്ല. രണ്ടാമതായി അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൃഷ്ണകുമാർ അസംബ്ലിയിലേക്ക് മലമ്പുഴയിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് വന്ന വി എസ് രണ്ടാം സ്ഥാനത്ത് വന്ന മലമ്പുഴയിലെ കൃഷ്ണകുമാർ പാലക്കാട് മുനിസിപ്പൽ കൗൺസിലാണ്, അദ്ദേഹത്തിന്റെ പരിഗണിക്കാം. മൂന്നാമതായിട്ട് വേണമെങ്കിൽ അവിടുത്തെ ഒരു മുതിർന്ന നേതാവ് ശിവരാജൻ. ശിവരാജൻ നേരത്തെ മുനിസിപ്പൽ കൗൺസിൽ വൈസ് ചെയർമാൻ ഒക്കെ ആയിരുന്നു. അപ്പൊ ശിവരാജനും തുല്യ നിലയിൽ സാധിച്ചു. പക്ഷേ ഏറ്റവും സാധ്യത ശോഭയ്ക്ക് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവർ സംസ്ഥാന നേതാവാണ്, വരിത സ്ഥാനാർത്ഥിയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ, സാധ്യത എന്താണ്, അഡ്വക്കേറ്റ് ജയശങ്കർ വിലയിരുത്തിയത്. നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാവൂ എന്ന തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈലക്കം സമാപിക്കുന്നു. പുതിയ മണ്ഡലവുമായി ഇനി നാളത്തെ വാർത്ത അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.
ആയിരിക്കും.